إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകുകയും മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യപൂർവം നാം സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ നാം അഞ്ചാമതായി എണ്ണി പറയുന്ന പരലോക നാളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവന് തോന്നിയതുപോലെ ജീവിക്കാതെ വളരെ കൃത്യമായ ഭയത്തോടുകൂടി അവൻ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ദിനത്തെ കുറിച്ചുള്ള ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ്. സാധാരണഗതിയിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെയും നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ട്, ഇങ്ങനെയായാൽ മതിയോ, മരിച്ചു പോകണ്ടേ, മരണാനന്തരമുള്ള ഒരു ജീവിതമാണ്, ആ ജീവിതത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാക്കി മാറ്റുന്നതും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നന്മകളിലേക്ക് ആവേശപൂർവ്വം മുന്നേറുവാനും നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ വിശ്വാസം കേവലമായ ഒരു വിശ്വാസമായാൽ പോരാ എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു മുത്തഖീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്നാണ് പറഞ്ഞത്. പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, നല്ല ഉറപ്പോടുകൂടി ദൃഢവിശ്വാസമുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു തആല പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൃത്യമായ
ഉറച്ച വിശ്വാസമില്ലാതായി പോകുന്നുവോ എന്നതാണ് നമ്മെ തിന്മകളിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിന് നമ്മൾ ന്യായീകരണമായി പറഞ്ഞു വരുന്നത് എന്ത് ചെയ്യാനാ, ജീവിച്ചു പോകണ്ടേ എന്നാണ്. മനുഷ്യൻ ചെയ്യുന്ന പല ഹറാമുകൾക്കും മനുഷ്യൻ ചെയ്യുന്ന പല മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അവസാനം ഒരു നെടുവീർപ്പോടുകൂടി അവൻ കാരണം കണ്ടെത്തുന്ന കാരണമാണിത്. എന്താ ചെയ്യാ, അറിയാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പഠിക്കാഞ്ഞിട്ടല്ല, ജീവിച്ചു പോണ്ടേ. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നമുക്ക് ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ നാം നമ്മുടെ മനസ്സിനോട് പറയേണ്ടത് എന്താണ്? ജീവിച്ചു പോണ്ടേ എന്നല്ല, മരിച്ചു പോകണ്ടേ. അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സൂറത്തുൽ ഐലയിലൂടെ കേൾക്കുന്നു, മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും സ്വഭാവം ബൽ തുസിറൂനൽ ഹയാത ദുനിയാ, തൊട്ടു മുമ്പിൽ കാണുന്ന അടുത്ത ദുനിയാവിന്റെ ജീവിതത്തിനാണ് എല്ലാവരും പ്രാധാന്യം കൽപ്പിക്കുന്നത്. വൽ ആഖിറത്തു, ഏത് സ്ഥിതിയിലാണ് നമ്മൾ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്? ആഖിറമാണ് ഖൈറും വഅബ്ഖ, എന്നെന്നും ബാക്കി നിൽക്കുന്ന ജീവിതവും ഉത്തമമായ ജീവിതവും എന്ന് പറയാനൊരു ജീവിതമുണ്ടെങ്കിൽ അത് പരലോകമാണെന്നിരിക്കെ, അതറിയുന്നവരായിരിക്കെ, അത് പഠിച്ചവരായിരിക്കെ, അത് വിശ്വസിച്ചവരായിരിക്കെ, നാം അതിനെ മറന്നുകൊണ്ട് ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യ സമൂഹത്തിലെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന നിലക്കുള്ള ഒരുപാട് പ്രയോഗങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഖിയാമ എന്ന പേര് തന്നെ, യൗമുൽ ഖിയാമ എന്ന പേര് തന്നെയും നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടാക്കി തീർക്കുന്നത്? യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, മനുഷ്യരെല്ലാം സർവലോക പരിപാലകന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ദിവസം, അതാ ഖിയാമ, യൗമുൽ ഖിയാമ, നിൽപ്പിന്റെ ദിവസം. മനുഷ്യരുടെ ഈ ജീവിതം കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. അവന്റെ ഖബറിൽ നിന്ന് അവന് വീണ്ടും ജീവൻ കിട്ടിയിട്ട് അവൻ പുറത്തേക്ക് വരും. ആ പ്രത്യേകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന നാമം അന്ത്യനാളിനുണ്ട്, യൗമുൽ ബഅസ്. യൗമുൽ ബഅസ് മറ്റൊരു പേരുള്ളത്, അങ്ങനെ ഖബറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് എവിടേക്കെങ്കിലും പോകാനുള്ളതല്ല, പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി ഒരുമിച്ചുകൂടി നിൽക്കണം. ഒരുമിച്ചു കൂട്ടുന്ന സ്ഥലമുണ്ട്, ഒരുമിച്ചു കൂട്ടുന്ന ദിവസമുണ്ട്, യൗമുൽ ഹശർ, പരലോകത്തിന്റെ പേരാണ് യൗമുൽ ഹശർ, ഒരുമിച്ചു കൂട്ടപ്പെടുന്ന ദിവസം. യൗമുദ്ദീൻ, കൃത്യമായ അളന്നു തൂക്കിയുള്ള നീതിപൂർവകമായ, ആരോടും അല്പം പോലും അനീതി കാണിക്കാതെ കൃത്യമായ നിലക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്ന നീതിയുടെ പ്രതിഫല നാളെന്ന നിലക്ക് യൗമുദ്ദീൻ പരലോകത്തിന്റെ ഒരു പേരാണ്. മനുഷ്യ സമൂഹത്തിന്റെ നാളിതുവരെയുള്ള ഓരോ പ്രവർത്തനങ്ങളെയും, ജിന്നുകളുടെയും മനുഷ്യരുടെയും മുഴുവൻ ആളുകളുടെയും എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള വിചാരണ നടക്കുന്നു എന്ന പേരിൽ യൗമുൽ ഹിസാബ്, യൗമുൽ ഹിസാബ്, ഹിസാബ് വിചാരണയുടെ നാളെന്ന പേരുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാരും രക്ഷക്കില്ലാതെ നിലവിളിച്ച് ഓടിപ്പോകുന്ന, വെപ്രാളപ്പെട്ടുകൊണ്ട് നിലവിളിച്ച് ഓടി അകലുന്ന ദിവസം എന്ന നിലക്ക് യൗമുത്തനാദ് എന്ന പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തിന് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് പേരുകൾ ഈ ഒരൊറ്റ നാളിനെ സംബന്ധിച്ച് തന്നെ ഖുർആനും ഹദീസും പറഞ്ഞിരിക്കുകയാണ്. ഓരോ പേരും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന ഏറ്റവും വീരജനകമായ അവസ്ഥ. എന്താണ് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയാനുള്ളത്? മനുഷ്യരെ, ദുനിയാവും ആഖിറവും തമ്മിലുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു വ്യത്യാസം, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കൂ ജനങ്ങളെ, വഖ്ശൌ യൗമ, നിങ്ങൾ ഒരു ദിവസത്തെ പേടിക്കണം, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ഏതാണ് ആ ദിവസം? ലാ യജ്സി വാലിദുൻ, ഒരു മാതാവോ ഒരു പിതാവോ ഉപകരിക്കുകയില്ല, അൻവലദിഹി, തന്റെ സന്താനത്തിന്. ഒരു ബാപ്പയോ ഒരു ഉമ്മയോ മക്കൾക്കൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസം. വലാ മൗലൂദുൻ, ഒരു സന്താനത്തിനും കഴിയില്ല, ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ,
തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു സന്താനത്തിനും കഴിയാത്ത ദിവസം. പരിശുദ്ധ ഖുർആൻ മറ്റ് സ്ഥലങ്ങളിൽ കൃത്യമായ നിലക്കുള്ള വരേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീതിയുടെ ദിവസമാണ്, ഒരാളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ദിവസമാണ്. ഈ ലോകത്ത് വെച്ച് തന്നെയും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, നല്ലവനായ ഒരു പിതാവ്, പക്ഷേ ആ പിതാവിന് മകനായി എന്ന നിലക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സാധിച്ചിട്ടില്ല, ആഖിറത്തിൽ പറയുകയും വേണ്ട എന്ന നിലക്കുള്ള അധ്യാപനം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അവരവരുടെ ഹിസാബ് ഓർത്തുകൊണ്ട് ഖബറിൽ കിടന്ന് മഹ്ശറിലെത്തി അവരവരുടെ കാര്യത്തിൽ നഫ്സി നഫ്സി എന്ന് മഹാന്മാരായ പ്രവാചകന്മാര് പോലും വളരെയേറെ വിഷമം കൊള്ളുന്ന ദിവസമാണെന്ന് പറഞ്ഞ ആ ദിവസത്തെ ദുനിയാവിൽ വെച്ച് തന്നെയും നമുക്കിതാ ഒരാൾ മറ്റൊരാളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാനാവില്ലെന്ന സത്യം പഠിപ്പിച്ചിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിലൂടെ. നൂഹ് അലൈഹിസ്സലാം നല്ലവനായ 950 കൊല്ലത്തോളം ആദർശ രംഗത്ത് അടിയുറച്ചു നിന്ന് ദഅവത്ത് നടത്തിയ മഹാനായ പിതാവ്, പക്ഷേ മകൻ കാഫിറായിരുന്നു. പിതൃസഹജമായ വികാരത്തോടുകൂടി മകൻ മുങ്ങിച്ചാകാൻ നേരത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി, റബ്ബി ഇന്നബിനീ മിൻ അഹ്ലി, അല്ലാ എന്റെ മോൻ കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോ, നൂഹ് നബി കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോ മകൻ കയറിയില്ല, ബാപ്പയുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നില്ല. അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ആ രാജ്യത്തെ മുഴുവൻ പ്രളയം പിടിമുറുക്കിയപ്പോഴും മകൻ പറഞ്ഞത്, മോനെ കയറിക്കോ, ഈ കപ്പലിൽ കയറി രക്ഷപ്പെട്ടോ, യാ ബുനയ്യർക്കം മഅനാ, ഞങ്ങളുടെ കൂടെ കയറിക്കോ മോനെ എന്ന് നൂഹ് അലൈഹിസ്സലാം മകനോട് അവസാനം പറഞ്ഞപ്പോഴും മകന്റെ മറുപടി ധിക്കാരമായിരുന്നു, സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, അക്കാണുന്ന ദൂരെയുള്ള വലിയ ഉയരമുള്ള പർവ്വതത്തിൽ കയറി ഞാൻ അഭയം പ്രാപിച്ചോളും, ബാപ്പ ബാപ്പന്റെ വണി നോക്ക്, ഞാൻ രക്ഷപ്പെട്ടോളും, എന്റെ കാര്യം നോക്കണ്ട, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഈ പ്രളയത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടും. എന്തൊരു വിഷമമായിരിക്കും ആ ഉപ്പയുടെ മനസ്സിൽ. അവസാനം പ്രളയം ശക്തമായ നിലക്ക് അവൻ മുങ്ങിച്ചാകുന്ന രംഗം കണ്ടപ്പോഴും ഒരു ബാപ്പയുടെ മനസ്സ് എന്ന നിലക്ക് കൽബ് പൊട്ടിപ്പോയി. അള്ളാഹനോട് പറഞ്ഞു, ആ വിളിച്ച ആ നേരത്തുള്ള വിളിയാ, റബ്ബി എന്റെ റബ്ബേ, ഇന്നബിനി മിൻ അഹ്ലി, എന്റെ മോൻ രക്ഷപ്പെടുത്തണം, അവൻ എന്റെ കുടുംബമാണ് രക്ഷപ്പെടുത്തണം. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്താ പറഞ്ഞത്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, പിതൃത്വത്തെ റബ്ബ് നിഷേധിച്ചതല്ല, ആദർശപരമായിട്ടുള്ള പിതൃത്വമാണ് ഏറ്റവും വലിയ പിതൃത്വം, അതുണ്ടെങ്കിലേ അതിനൊക്കെ വിലയുള്ളൂ, അല്ലെങ്കിൽ രക്തബന്ധത്തിനൊന്നും ഒരു വിലയില്ല. ആ നിലക്ക് പഠിപ്പിച്ചു, ബാപ്പാക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അരുതാത്തൊരു ചോദിച്ചതിന്റെ പേരിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് റബ്ബെ നീ എനിക്ക് പൊറുക്കണമെന്ന് പറയുകയാണ് ചെയ്തത്. അതല്ലാതെ മകന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ മകൻ മുങ്ങി ചാവുകയാണ് ഉണ്ടായത്. ഇത് ദുനിയാവിന്റെ കാര്യം തന്നെയാണ്. ഈ ദുനിയാവിൽ വെച്ച് മഹാനായ ഒരു പ്രവാചകന്റെ കൺമുമ്പിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുകയാണ്, കാഫിറായി മരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഈമാനില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മകൻ, ഖുർആൻ പറഞ്ഞില്ല മൗലൂദുൻ ഹുവ ജാസിൻ അം വാലിദിഹി ശൈആ, ഇബ്രാഹിം അലൈഹിസ്സലാം നല്ലവനായ മകൻ, ഖലീലുല്ലാഹി എന്ന പ്രത്യേകമായ സ്ഥാനപ്പേരുള്ള പ്രവാചകൻ, ബാപ്പ കൊടിയ മുശ്രിക്കാണ്, ബാപ്പ കാഫിറായിരുന്നു. ആസർ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആസർ, ആസറിനോട് ജീവിതകാലത്ത് ബാപ്പായുടെ സ്നേഹത്തിനെ എങ്ങനെയൊക്കെ വിളിക്കാമോ അങ്ങനെയൊക്കെ വിളിച്ചു. യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, സ്നേഹത്തോടെ വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഹത്വം പറഞ്ഞു, നരകശിക്ഷയുടെ ഗൗരവം പറഞ്ഞു, പൈശാചികമായ വലയത്തിൽ പെട്ടുപോകുന്നതിന്റെ അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി, ഞാനാകുന്ന പ്രവാചകൻ എന്തിനാണ് നിങ്ങളോടിത് പറയുന്നത് എന്ന് ഗൗരവത്തോടുകൂടി ബാപ്പയോട് വിനയത്തോടെ ഉണർത്തി. പക്ഷേ ബാപ്പ അംഗീകരിച്ചില്ല. എന്താ ഉണ്ടായത്? കാഫിറായ അയാള് മരണപ്പെട്ടു പോയി. ഇനി നാളെ മഹ്ശറിൽ എത്തുമ്പോ ബാപ്പയെ കാണുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കും, അല്ലാ എന്റെ ഉപ്പ
അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയുടെ കാര്യം പറയുന്ന നേരത്ത് ഒരു പ്രത്യേകമായ മോശമുള്ള ഒരു വികൃതമായ രൂപത്തിൽ ബാപ്പയെ കോലം മറിക്കും, ബാപ്പയെ കോലം മറി കണ്ടാൽ അറപ്പുള്ള രൂപത്തിലുള്ള ചെളിയും മാലിന്യത്തിലും കിടന്ന് പുരളുന്ന നിലക്ക് ഒരു വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു കോലത്തിൽ ബാപ്പയുടെ കോലം മറിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറയും, നോക്കിക്കോ, അങ്ങനെ തന്നെ അങ്ങെടുത്ത് നരകത്തിയിലേക്കാണ് വലിച്ചെറിയും. ആരുടെ കൺമുമ്പിൽ വെച്ച്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ. ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി നേടിയിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പൊന്നോമന പുത്രൻ, ബാപ്പ കാഫിറാണെങ്കിൽ പിന്നെ പരലോകത്തൊരു റെക്കമെൻഡും നടക്കൂല, ഒരു റെക്കമെൻഡും നടക്കൂല. ഒരു ബാപ്പക്കും മക്കൾ ഉപകരിക്കൂല. കാഫിറുകളാണെങ്കിൽ ഒരു മകനും ഒരു ബാപ്പയും ഉപകരിക്കുകയില്ല. ആരും ആരുടെ കെയറോഫിലും രക്ഷപ്പെടൂല. ഫറോവയുടെ കീഴിൽ ജീവിച്ചയാളാണ് ആസിയ റളിയല്ലാഹു അൻഹാ. പക്ഷേ പരലോകത്ത് അതുകൊണ്ട് ഫിറഔനിന് വല്ല കാര്യമുണ്ടോ? ദുന്യാവിൽ കാര്യമുണ്ടായോ? കാര്യമില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വളരെ മോശക്കാരിയായ ഭാര്യയായി അഥവാ വിശ്വസിച്ചില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഭർത്താക്കന്മാരൊക്കെ വളരെ നല്ല പ്രവാചകന്മാരാണ്, പക്ഷേ ഭാര്യ ഭർത്താക്കളുടെ ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് വരാതെയാണ് അവർ മരിച്ചുപോയത്. അല്ലാഹു തആല അവരെ രണ്ടാളെയും കുറിച്ച് പറഞ്ഞത് എന്താണ്? അവരോട് പറയപ്പെടും, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പ്രവേശിച്ചോളൂ. അപ്പൊ നമ്മൾ എന്താണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത്? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരവരുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം. ദുന്യാവ് അങ്ങനെയല്ല. ദുന്യാവിലെ നാട്ടുനടപ്പ് എന്ന് പറയുന്നത് പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാം, സ്വാധീനമുണ്ടെങ്കിൽ രക്ഷപ്പെടാം, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം, ആൾബലമുണ്ടെങ്കിൽ രക്ഷപ്പെടാം, അധികാരമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. എന്റെ കുറ്റം മറ്റൊരാൾ ഏറ്റെടുക്കും, അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാസം മാസം ഇത്ര കൊടുത്തോളാന്ന് പറഞ്ഞാൽ മതി, എന്നാ അയാൾ എന്നിട്ട് പകരം ജയിലിൽ കിടന്നോളും. ഏത് കൊലപ്പുള്ളിയും വളരെയേറെ വലിയ പകൽ മാന്യനായി നാട്ടിൽ വിരാജിക്കും, ഒരു പ്രശ്നമല്ല. പക്ഷേ പരലോകം നിശ്ചയിച്ച അല്ലാഹു അവിടുന്ന് ഒരു പ്രത്യേകത പറഞ്ഞത്, അവിടെ ആ നിലക്കുള്ള ഒരു ചൂഷണങ്ങളും നടക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുന്യാവിൽ എല്ലാം നടക്കും, സമ്പത്തുകൊണ്ട് ഉപകാരമുണ്ടാകും, വലിയ വലിയ നല്ല മക്കളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ രക്ഷയുണ്ടാകും. പരലോകത്തെ കുറിച്ചല്ല പറഞ്ഞത്, യൗമലായം ഫഴുമാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ദിവസം, അപ്പൊ ദുന്യാവിൽ അതൊക്കെ ഉപകരിക്കുന്നുണ്ട്, ആഖിറത്തിൽ അതൊന്നും ഉപകരിക്കൂല. ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയവനല്ലാതെ ഒരു രക്ഷയുമില്ല. സലീമായ ഹൃദയം, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, ബിദഅത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, ആ നിലക്കുള്ള ഏതെല്ലാം മാനസിക രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മുക്തി നേടിയ ഹൃദയത്തോടെ അള്ളാഹുവിനെ സമീപിച്ചവർക്കല്ലാതെ അന്ന് രക്ഷയില്ല. ആ ദിവസത്തെ ഭയപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ, പ്രവാചകന്മാര് പോലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ യൗമലാ യംഫൽ മാലും വലാ ബനൂൻ എന്ന ആയത്തെ തുടക്കത്തിന്റെ മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാവുന്നത് എന്താ? മഹാനബറുകൾ പ്രാർത്ഥിക്കുന്നത്, ലാ തുഹ്സിനി യൗമ യുബഅസൂൻ, ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാടിൽ അല്ലാ നീ എന്നെ അപമാനിക്കരുതേ. മഹാനായ പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, പരലോകം എന്നതിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കഴിയൂ, നല്ലവനായി ജീവിക്കാൻ കഴിയൂ, ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ, ഹലാൽ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറാൻ കഴിയൂ. ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ അതിന് സാധ്യമല്ല. അല്ലാ എനിക്കൊരു ദിവസം വരാനുണ്ട്, അവിടെ ഞാൻ ഒറ്റക്കാണ്, എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, വിചാരണയുടെ നാളിൽ ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ് എന്റെ കാര്യം മറുപടി പറയേണ്ടത്, എനിക്ക് ഞാനേ ഉണ്ടാവുകയുള്ളൂ എന്ന കൃത്യമായ ബോധമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയും മനുഷ്യനുമാക്കി മാറ്റുന്നത്. പരിശുദ്ധ ഖുർആൻ
വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീ. മനുഷ്യൻ ഓടി അകലുന്ന ദിവസം തന്റെ സ്വന്തം സഹോദരനെ കാണുമ്പോ ഓടുന്നു, സഹോദരനിൽ നിന്ന് ഓടുന്ന ദിവസം, ബാപ്പയിൽ നിന്ന് ഓടുന്ന ദിവസം, ഉമ്മയിൽ നിന്ന് ഓടുന്ന ദിവസം, മക്കളിൽ നിന്ന് ഓടുന്ന ദിവസം, എല്ലാവരിൽ നിന്നും ഓടി അകലുകയാണ്. എന്താണ് കാരണം? ആർക്കും ഒരാളുടെയും കാര്യം അന്വേഷിക്കാനോ ചോദിക്കാനോ നേരമില്ല. കാരണം ലികുല്ലി ഇംരിഇൻ മിൻഹും, എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടെന്നത്തെ ദിവസം, ശഅ്നുൻ കാര്യങ്ങൾ, യുഗ്നീഹി അവനെ പര്യാപ്തമാക്കുന്ന, അവനെ പ്രയാസപ്പെടുത്തുന്ന, അവന് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ധാരാളം അവന് തന്നെയുണ്ട്. പിന്നെ മറ്റൊരാളുടെ കാര്യം നോക്കാൻ അവിടെ എവിടെ നേരം? ഇതാണ് അല്ലാഹു ആ ദിവസത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങളാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ ഈ ദിവസത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ നമ്മോട് പറയുന്നത്? ഈ ദിവസത്തെ ശരിക്കും ഭയപ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാനുള്ള ഏക മാർഗം എന്നാണ്. ആരും കാണുന്നില്ല, എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താ? ഖബറിൽ ശാന്തി കിട്ടണം, മഹ്ശറിൽ എനിക്ക് സമാധാനം കിട്ടണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എന്തിനു വേണ്ടി? ആളുകളിൽ നിന്ന് പേര് കിട്ടാനാണോ? ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നന്ദി വാക്ക് കിട്ടാനാണോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വാസീറാ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസം ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറത വസുറൂറാ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. അല്ലാഹു തആല പറയുന്നു, വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് നമ്മൾ പാരായണം രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തിൽ സൂറത്തുൽ ഇൻസാൻ. അല്ലാഹു തആല കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു, അവര് ഭക്ഷണം നൽകുന്നു, അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നു, അനാഥക്ക് ഭക്ഷണം കൊടുക്കുന്നു, ബന്ധിതരായ ആളുകളുടെ കാര്യത്തിൽ അവര് പരിഗണിക്കുന്നു, അവര് പല കാര്യങ്ങളിലും അവര് ഇടപെടുന്നു. എന്തിനു വേണ്ടി? അവരാർക്ക് ഉപകാരം ചെയ്യുമ്പോഴും ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് പ്രവർത്തനത്തിൽ സത്യവിശ്വാസി ഭാഗഭാക്കാകുമ്പോഴും അവന്റെ മനസ്സിലെന്താണ്? ഞാൻ ഇതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകമായ നന്ദി വാക്കോ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രത്യേകമായ ആനുകൂല്യങ്ങളോ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ വജഹല്ലാ, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസം ഖംതരീറാ. ഏത് കർമ്മങ്ങൾ ചെയ്യുന്നതും ഏത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും എന്തിനു വേണ്ടിയാണ്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഞങ്ങൾ പേടിക്കുന്നു. യൗമൻ, ഒരു ദിവസത്തെ, അബൂസം ഖംതരീറാ, പേടിച്ച് വിറച്ചുകൊണ്ട് മുഖങ്ങളൊക്കെ ചുളിഞ്ഞു പോകുന്ന ദുസ്സഹമായ അതികഠിനമായ ഒരു ദിവസത്തെ പേടിച്ചിട്ടാണ് ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടല്ല പറയണ വലഖാഹും നദറത്തം വസുറൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസം ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി. ആ വിശ്വാസം അവരിൽ ഉണ്ടായതുകൊണ്ട് അല്ലാഹു അന്നത്തെ ദിവസത്തിന്റെ എല്ലാ ഷെറുകളിൽ നിന്നും അവർക്ക് കാവൽ നൽകി. അപ്പൊ പടച്ചോന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താലും മാത്രമേ അവിടെ നരകത്തിയിൽ നിന്ന് രക്ഷ ഉണ്ടാവുള്ളൂ എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ പേരിന് വേണ്ടി ആയി പോകുന്നുവോ? നമ്മളൊക്കെ ഭയപ്പെടണം. ജനങ്ങൾക്കിടയിലുള്ള പേര്, ജനങ്ങൾക്കിടയിലുള്ള പ്രശസ്തി, ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇബാദത്തിൽ ഏതെങ്കിലും നിലക്ക് പ്രിയമുള്ളവരെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നുപോയാൽ ആ ലോകത്തെ ഷെറിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടുകയില്ല എന്ന് തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാന്റെ പ്രയോഗം എന്താണ്? ഈ നിലക്ക് പേടിയുള്ളത് കൊണ്ട് ഫവഖാഹും, ഫ അതിനാൽ വഖാഹും അല്ലാഹു ശർറ ദാലികൽ യൗം, അന്നത്തെ ദിവസത്തിന്റെ ഷെറിൽ നിന്ന് അവർക്ക് കാവൽ കൊടുത്തു. വലഖാഹും, അല്ലാഹ് അവർക്ക് ഇട്ടുകൊടുത്തു. നദറത്തൻ വസുറൂറ, മുഖത്ത് നല്ല പ്രസന്നതയും നല്ല സന്തോഷവും.
അവര് സഹിച്ചത് കൊണ്ട് അവർക്ക് പ്രതിഫലവും കൊടുത്തു. ജന്നതം വഹരീറ, സ്വർഗവും പട്ടുവസ്ത്രങ്ങളും ആ രൂപത്തിലുള്ള സൗകര്യങ്ങളും. രണ്ട് കാര്യങ്ങൾ ഇവിടെ അല്ല പറഞ്ഞു. ഒന്ന്, കൃത്യമായി ഇഖ്ലാസ് കൊണ്ടാ പരലോകം നന്നാവുക. രണ്ട്, ദുനിയാവിൽ നല്ല സ്വബറുള്ളവർക്കേ പരലോകത്ത് വിജയം കിട്ടും. ഇത് രണ്ടും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. റൂമിൽ ആളുകൾക്കിടയിൽ ആയിരിക്കുമ്പോ തിന്മ ചെയ്യാൻ, കുടുംബത്തിനിടയിൽ ആയിരിക്കുമ്പോ തിന്മ ചെയ്യാൻ, ആളുകൾ നോക്കുന്നു എന്നറിയുമ്പോൾ തിന്മ ചെയ്യാൻ മടിക്കുന്നു നമ്മൾ. എന്തുകൊണ്ട്? ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ അറിയുന്നുണ്ട്, എനിക്ക് ഒരു മാന്യതയുണ്ട്. ആ മാന്യതയുടെ മൂടിപട ഒഴിഞ്ഞു വീഴും. സ്വകാര്യതയുടെ നിമിഷങ്ങളിലോ തിന്മകളിലേക്ക് പോകുന്നു. പരലോകബോധമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് നല്ല പരലോകം അടിയുറച്ച വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലക്കുള്ള മാറ്റങ്ങൾ എല്ലാ രംഗത്തും, ഒരു രംഗത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ ആലിഫ് മുതൽ യാ വരെ, എ മുതൽ സെറ്റ് വരെ നമ്മെ നിയന്ത്രിക്കേണ്ടത് ഈ അടിയുറച്ച ഒരു വിശ്വാസം മാത്രമാണ്. അതാണ് നമ്മുടെ മുൻഗാമികളെ നയിച്ചത്, അതാണ് നമ്മുടെ മുൻഗാമികളെ ഏറ്റവും നന്നാക്കിയത്, അതാണ് നമ്മുടെ മുൻഗാമികളെ അത്യുന്നതമായ പദവികളിലേക്ക് എത്തിയത്, അതാണ് നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത നിലനിർത്തുക നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. പരലോക ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം, പരലോക നാളിനെ കുറിച്ചുള്ള ഭീതി. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കുന്നു എന്തിനു വേണ്ടി, നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി, സകാത്ത് കൊടുക്കുന്നു എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി? അവർക്ക് ദുനിയാവിൽ എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലേ? ഉണ്ട്. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉന ദിക്രില്ലാ വഈഖാമിസ്സലാത്തി വഈതാഇസ്സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽഅബ്സാർ. അവർ ഭയപ്പെടുന്നു. കച്ചവടാണെങ്കിലും തൊഴിലാണെങ്കിലും ഡ്യൂട്ടിയാണെങ്കിലും ഒക്കെ നിസ്കാരത്തിന്റെ സമയവും തൻ്റെതായ ഇസ്ലാമികമായ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതിൽ കണിശത പുലർത്തും മൂമിനുകൾ. നാ അള്ളാഹു തആല പറയുന്നു, ദുന്യാവിന്റെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അള്ളാഹുവിനോടുള്ള ബാധ്യത നിലനിർത്തുന്നതിൽ അവരെ മറപ്പിച്ചു കളയൂല. എന്തുകൊണ്ട്? അള്ളാഹ് എന്താ അതിന് കാരണം പറഞ്ഞത്? യഖാഫൂന യൗമാ, അതാണ് നമ്മുടെ വിഷയം. യഖാഫൂന യൗമാ, അവരൊരു ദിവസത്തെ പേടിക്കുന്നവരാണ്. അതാ പറയലോകം. ഏതാണ് ആ ദിവസം? തതഖല്ലബു ഫീഹിൽ ഖുലൂബ വൽഅബ്സാർ. അന്ന് ഹൃദയങ്ങളൊക്കെ പേടിച്ച് നടുകും, കണ്ണുകളൊക്കെ തുറിച്ച് മലർച്ചു പോകും. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വല്ലാത്തൊരു എപ്രാളം. ആ ദിവസത്തെ പേടിക്കുന്നത് കൊണ്ട് അവർ നിസ്കാരത്തിൽ നിഷ്ഠയുണ്ട്, സാമ്പത്തിക മേഖലയിൽ ശുദ്ധിയുണ്ട്, അവരുടെ ബിസിനസ്സോ കച്ചവടങ്ങളോ അവരുടെ തൊഴിലുകളോ ഇതൊന്നും നിലനിർത്തുന്നതിൽ അവരെ തടസ്സപ്പെടുത്തൂല. ആ നിലക്കുള്ള യഖീനായ ഒരു ഉറപ്പുള്ള പരലോക വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമുക്ക് നിലനിൽക്കേണ്ടത്. അള്ളാഹു ആ നിലക്കുള്ള ദൃഢമായ പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം നിലനിർത്തുന്ന, ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രേരകമാകുന്ന, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മെ വിട്ടുനിൽക്കുന്ന യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസം നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാണ്. وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله اللهവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരലോകനാളിൽ അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ആശിക്കുന്നവരാണ് നമ്മളെല്ലാം. റഹീം എന്ന അള്ളാഹുവിന്റെ ആ സിഫത്ത്, ആർക്കും അള്ളാഹു ഒരു അനുഗ്രഹവും ചെയ്യാത്ത നാള്. ദുന്യാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ കാഫിറോ മുസ്ലിമോ എന്ന് നോക്കിയിട്ടല്ല, ഇവിടെ സൂര്യന്റെ, ചന്ദ്രന്റെ, സസ്യലതാദികളുടെ, മഴയുടെ മറ്റനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നത്, ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പരലോകം അങ്ങനെയല്ല. റഹീം, അവൻ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രം അവൻ കരുണ ചെയ്യാൻ വേണ്ടി അവന്റെ റഹ്മത്തിന് ബാക്കി വെച്ചിരിക്കുകയാണ്. അതിലുൾപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാത്തവരായി ആരുമില്ല. അള്ളാഹിന്റെ പ്രവാചകന്മാരെ പോലെയുള്ള പ്രൊട്ടക്ഷനും കാവലുകളൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ. അരിതാത്തിന് തോന്നിയാണ് ചെയ്യും,
നമുക്കങ്ങനെ കാവലില്ല. അമ്പിയാക്കൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ട്, നമുക്കങ്ങനെ ഒരു കാവലില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ ചെറുതും വലുതുമൊക്കെ ധാരാളം സംഭവിച്ചിരിക്കും. പക്ഷേ അള്ളാഹു തആല പറയുന്നത് പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കിട്ടണമെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് മുഴുവൻ ഇവിടെ അള്ളാഹുവിനോട് കരഞ്ഞു ഏറ്റു പറഞ്ഞു മരിച്ചു പോയിക്കോ. എന്നാ ചിലപ്പോ പടച്ചോൻ നിന്റെ ഒരുപാട് രൂപത്തിലുള്ള എത്ര വലിയ പാപങ്ങളാണെങ്കിലും മാലോകരറിയാതെ അത് മൂടി വെച്ച് അനുഗ്രഹിച്ചേക്കും. അതേ അവസരത്തിൽ തൗബയില്ലാതെയാണ് നീ താന്തോന്നിയായി ജീവിച്ച് അങ്ങനെ തന്നെയാണ് മരിച്ചു പോയതെങ്കിൽ വലിയ ശാപമായിരിക്കും അവിടെ നിന്നുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ യുദിനിൽ മുഅ്മിന ഫയദഉ അലൈഹി കനഫഹു ഫയസ്തുറുഹു. നാളെ പരലോകത്ത് അള്ളാഹു അവന്റെ മുഅ്മിനായ അടിമയുടെ അടുത്ത് വന്ന് വളരെയേറെ സ്നേഹത്തോടുകൂടി അവനോട് ചോദിക്കും. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയും, അതഅരിഫു ദംബകദ അതഅരിഫു ദംബകദ, ഇന്ന ഇന്ന തെറ്റൊക്കെ ചെയ്തതല്ലേ, ഈ കുറ്റം നീ ചെയ്തതല്ലേ, നിനക്കറിയില്ലേ, ഈ തിന്മ നീ ചെയ്തതല്ലേ, നിനക്കറിയില്ലേ. നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ചെയ്തികളും ഓരോ തിന്മകളും അല്ലാഹു അവിടെ വെച്ച് ചോദിക്കുകയാണ് നീ ചെയ്തിട്ടില്ലേ. ഫയഖൂലു, അപ്പോൾ ഈ മൂമിനായ മനുഷ്യൻ പറയും, നഅം ഐ റബ്ബി, എന്റെ റബ്ബേ ശരിയാ, ഞാൻ ചെയ്തതാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ മനുഷ്യൻ ഓരോന്ന് ഓരോന്ന് അവന്റെ പാപങ്ങളെ മുഴുവൻ അല്ല ഓർമ്മപ്പെടുത്തുകയാണ്. മുഴുവൻ പാപങ്ങളും അവന്റെ മനസ്സിൽ ഇങ്ങനെ അല്ല ഓർമ്മപ്പെടുത്തി, അതൊക്കെ അവൻ അംഗീകരിച്ചു, ചെയ്തതല്ലേ, അതെ ചെയ്തു എന്ന് പറഞ്ഞു. ആ മൂമിനിന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞു, അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അന്നഹു ഹലക, ഞാൻ നശിച്ചു, എനിക്ക് നരകല്ലാതെ ഒന്നുമില്ല, ഞാൻ നശിച്ചിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പേടിയോടെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് വിറക്കുമ്പോൾ അല്ലാഹു തആല മുഅ്മിനോട് പറയും, സതർതുഹാലൈക ഫിദ്ദുനിയാ വഅനാഗ്ഫിറുഹാലകൽയൗം, നിനക്ക് വേണ്ടി ഇതാ ദുന്യാവിൽ ഇതൊക്കെ ആളുകൾ അറിയാതെ ഞാൻ മൂടിവെച്ചവയാണ്, ആളുകളെ ഇത് ഞാൻ ദുന്യാവിൽ അറിയിക്കാതെ മൂടിവെച്ച നിന്റെ തിന്മകളാണ്, ഇന്നത്തെ ദിവസം ഇതാ ഞാൻ എന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന നിനക്കിത് മുഴുവനും പൊറുത്തു തന്നിരിക്കുന്നു. നരകത്തിലേക്ക് ഉറപ്പിച്ചു നിൽക്കുന്ന മോമിൻ അള്ളാഹുവിന്റെ ഈ വാക്ക് കേൾക്കുമ്പോ അവന് വലിയ സന്തോഷം. ഫയുഅ്താ കിതാബ ഹസനാതിഹി, അവന്റെ നന്മയുടെ റെക്കോർഡുകൾ മാത്രമായിട്ട് അവനാണ് നൽകപ്പെടും. അത് മുഅ്മിനിനോട് അല്ലാഹു നാളെ മഹ്ശറിൽ ചെയ്യുന്ന റഹ്മത്താണ്, അല്ലാഹുവിന്റെ വാത്സല്യമാണ്. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ വാമ്മൽ കാഫിറു വൽ മുനാഫിഖൂന, കാഫിറും മുനാഫിഖുമായി കൊണ്ട് ജീവിച്ച് ഒരു തൗബയും ചെയ്യാതെ ഒരു മടക്കവുമില്ലാതെ അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു പോയവൻ, ഫയഖൂലുൽ അഷ്ഹാദ്, അവനതാ മഹ്ശറിൽ വെച്ച് എല്ലാവരും അവനെതിരെ സാക്ഷികളായി വന്നുകൊണ്ട് അവന്റെ കൈകളും അവന്റെ കാലും അവന്റെ തൊലിയും അവൻ ജീവിച്ച ഭൂമിയും എല്ലാ രൂപത്തിലുള്ള വസ്തുക്കളും അവനെതിരെ സംസാരിച്ചിട്ട് പറയും, ഹൗലായില്ലദീന കദബൂ അലാ റബ്ബിഹിം, ഇതായി നിൽക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ്. ായി ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് എല്ലാ സാക്ഷികളും, അവൻ ജീവിച്ച ചുറ്റുപാട് പരിസരം, അവന്റെ ബോഡി, അവന്റെ ശരീരം, അവന്റെ കൈകാലുകള്, അവന്റെ തൊലി, അവൻ എല്ലാം അവനെതിരെ സാക്ഷിയായിക്കൊണ്ട് ലഅനത്ത് ചൊല്ലും എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്തേ ഇവിടെ കാഫറും മുനാഫിക്കരും ഇങ്ങനെ സംഭവിച്ച് ഒരു മടക്കമോ തിരിഞ്ഞുനോട്ടമോ ഇല്ലാത്ത താന്തോന്നിത്തമുള്ള ഒരു ജീവിതത്തിലൂടെ അവൻ ജീവിച്ച് അങ്ങനെ തന്നെയാണ് മരിച്ചു, അങ്ങനെ തന്നെയാണ് മരിച്ചു. അതുകൊണ്ട് ആ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനോടുള്ള ആ ഒരു മടക്കവും ഖേദപ്രകടനവും തൗബയും മുഖേന ജീവിച്ച് എപ്പോഴാ മരിക്കാന്ന് നമുക്കറിഞ്ഞൂടാ. എനിക്കറിയാം, ഈ പള്ളിയിൽ സ്ഥിരമായി ജുമാക്ക് വന്നിരുന്ന ഒരു മുഖം ഇന്നും ഞാൻ കാണുന്നു. 4 ദിവസം മുമ്പ് ഞാൻ അറിഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു. നാട്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഒരു പ്രവാസിയായിരുന്നു, അമ്മയെ പോലെ ഒരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയതാണ്. ഒന്നുമില്ല, അസുഖമൊന്നുമില്ല, ഹാർട്ട് അറ്റാക്ക്. നമ്മൾ ഓരോന്നിനോട് കാരണം പറയും. മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബാധിച്ചിട്ടുള്ള ദുഃഖം അള്ളാഹു ലോലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയി.
ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. കുറേ ആളുകൾ നമ്മോട് മക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ബന്ധുക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പലരുമുണ്ട്. പലവിധത്തിലുള്ള രോഗത്തിനടിമപ്പെട്ട ആളുകൾ നമ്മളൊക്കെ തന്നെയും എന്തെല്ലാം രോഗത്തിൻ്റെ വാഹകരായിട്ടാണ് നടക്കുന്നതെന്ന് അറിയൂല. ഒരു ടെസ്റ്റ് നടക്കുമ്പോഴാണ് അന്തം വിടുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സമ്പൂർണമായ ശിഫ നൽകി, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട്, നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട്, സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാളിൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضى. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين. والحمد لله رب العالمين.